നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് വൽക്കണ്ണാടിയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ സ്ഥിരമായി താമസിക്കുന്നവർക്ക് പലപ്പോഴും അഭിമുഖീകരിക്കേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങളെക്കുറിച്ച് ന്യൂയോർക്കിലെ അഭിഭാഷകനായ ശ്രീ വിനോദ് കേർക്കെ പുതിയ എപ്പിസോഡിൽ നമ്മളോട് സംസാരിക്കുന്നു. ശ്രീ കോരസൻ വർഗീസ് നയിക്കുന്ന ഈ അഭിമുഖം നമുക്ക് കാണാം. ഇന്നത്തെ തിരക്ക് പിടിച്ച യാന്ത്രികത നിറഞ്ഞ ജീവിതത്തിന്റെ നെട്ടോട്ടത്തിൽ ഏതാണ്ട് ഒരു സ്ഥാപനം നടത്തുന്ന സങ്കീർണതയിലൂടെയാണ് നമ്മുടെ ജീവിതം അനുദിനം കടന്നു പോകുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് മാറ്റിവെക്കാറുണ്ട്, പിന്നെയാകട്ടെ സമയമായില്ലല്ലോ എന്നൊക്കെ കരുതാറുമുണ്ട്. അത് സ്വാഭാവികം. എന്നാൽ എപ്പോഴാണ് ഈ സമയം എന്ന് തീരെ ഓർമ്മപ്പെടുത്താതെയാണ് ചില കടുത്ത യാഥാർത്ഥ്യങ്ങൾ നമ്മെ തേടിയെത്തുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു സുഹൃത്ത് അത്തരം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹം പറയുകയായിരുന്നു, ജീവിതത്തിൽ നിയമപരമായ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ബോധവൽക്കരണ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ സ്വയം ഒക്കെ നീട്ടിവെക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അവ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞങ്ങളുടെ ഉദ്യമം. ദയവായി ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് ശ്രീ വിനോദ് കെ ആർ കെ. ന്യൂയോർക്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന അറ്റോണി, പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ, പ്രബുദ്ധനായ വാഗ്മി എന്ന നിലകളിൽ ന്യൂയോർക്കിലെ നിറ സാന്നിധ്യമെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ശ്രീ വിനോദ് കെ ആർ കെ, വൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്കൾ അറിയപ്പെട്ട, ന്യൂയോർക്കിലെ അറിയപ്പെട്ട ഒരു അഭിഭാഷകനാണ്, അതുപോലെ നിറഞ്ഞ സാന്നിധ്യമാണ് സാമൂഹിക സംഘടനകളിലൊക്കെ. എല്ലാവർക്കും താങ്കളുടെ പേരുകൊണ്ട് തന്നെ അറിയാവുന്ന ഒരു സാന്നിധ്യമുണ്ട്. എവിടെയായിരുന്നു കോളേജിൽ പഠിച്ചതും കലാലയ ജീവിതമൊക്കെ? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ബി എസ് സി, എം എ ആൻഡ് ലോ ഡിഗ്രി എടുത്തത്. അതിനുശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ. അതിനുശേഷം 7 വർഷം കോട്ടയം ഡിസ്ട്രിക്ട് കോർട്ടിൽ കെ പി ഗോപാലൻ നായരെന്ന് പറഞ്ഞ പ്രമുഖ ക്രിമിനൽ വക്കീലിന്റെ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷമാണ് അമേരിക്കയിലേക്ക് ചേക്കേറുന്നത്. അമേരിക്ക വന്നതിന് ശേഷം ഡൗൺ ടൗണിലുള്ള, ന്യൂയോർക്ക് ഡൗൺ ടൗണിലുള്ള ന്യൂയോർക്ക് ലോ സ്കൂളിൽ വീണ്ടും ലോ പഠിക്കുവാൻ പോയി, പഠിച്ചു. ദൈവാധീനം എന്ന് പറയട്ടെ, ബാർ എക്സാം പാസ്സായി. കഴിഞ്ഞ 22 വർഷക്കാലമായിട്ട് ന്യൂയോർക്കിൽ ന്യൂഹൈറ്റ് പാർക്കിൽ അറ്റോണിയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട്. കാര്യം നിറഞ്ഞ കുറേ വർഷങ്ങളുടെ ഒരു ഒരു ചരിത്രമുണ്ട് അഭിഭാഷക വൃത്തിയിൽ നാട്ടിലും, അതുപോലെ എൻ്റെ ഒരു ക്രിമിനൽ അഡ്വക്കേറ്റിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തപ്പോഴേ എന്തെങ്കിലും ഓർക്കത്തക്ക എൻ്റെ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ട്? തീർച്ചയായുണ്ട്. കോട്ടയത്ത് പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഈ അടിമാലി ദേവികുളം ഭാഗങ്ങളിൽ സഭാരാജാക്കന്മാരെന്നൊരു ഒരു കൾട്ടുണ്ട്. ഓക്കെ. അവര് ഒരു 6 പേരെ കൊല ചെയ്തു. ആ കൊലക്കേസിൽ 2, 3, 4, 6 പ്രതികളുണ്ടായിരുന്നു. അതിൽ 3 പ്രതികളെ കോട്ടയം സെഷൻസ് കോർട്ടിൽ അവർക്ക് വേണ്ടി വാദിക്കുവാനും 2 പേരെ കുറ്റവിമുക്തരാക്കാനും സാധിച്ചു എന്നത് എൻ്റെ അഭിഭാഷക വൃത്തിയുടെ ഏറ്റവും ഒരു മഹനീയ കാര്യമായിട്ട് ഞാൻ കരുതുന്നു. എന്തായിരുന്നു നമ്മുടെ പിന്നെ വിഷയം? അത് എന്തെങ്കിലും വിശ്വാസത്തിന്റെ പേരിലുള്ള കൊലപാതകമായിരുന്നു അതോ? അല്ല, അവരെ ഹിന്ദുസ് ക്രിസ്ത്യൻസ് ആയി കൺവേർട്ട് ചെയ്തവരാണ്. അവർക്ക് പ്രത്യേകതരം വേഷവിധാനങ്ങളാണ്. കറുത്ത ഒരു റോബാണ്, കറുത്ത ചുമവും കൂടി ചേർന്നുള്ള ഒരു റോബാണ് അത്. അതിനെ ആ വർഗ കാലഘട്ടത്തിൽ ആ ദേവികുളം, പീരുമയുടെ അഭാവം, അടിമാലി തുടങ്ങിയ സ്ഥലങ്ങളിലെ ആളുകൾ അതിനെ എതിർത്തിരുന്നു. അപ്പൊ എതിർക്കുന്നവരെ കൊല ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ തീവ്രമായ സംഘടനയായിരുന്നു. തീർച്ചയായും. അതായാലും ആ ഒരു കാലഘട്ടത്തിൽ ചെറുപ്പത്തിന്റെ ആ സമയമല്ലായിരുന്നു. തീർച്ചയായും. വളരെയധികം അഭിമാനപൂർവ്വം എനിക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. കലാലയത്തില് പിന്നെ രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഉണ്ടായിരുന്നു. ഞാൻ മഹാത്മാഗാന്ധി കോളേജിൽ പഠിക്കുന്ന കാലത്ത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു. അതുകൂടാതെ കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് കലാലയ ജീവിതം എം ജി കോളേജിൽ നിന്ന് ബി എസ് സി പഠിച്ചതിന് ശേഷം കുറെ കാലം നാട്ടിൽ
കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും സംഘാടകനായിരുന്നു, സജീവ പ്രവർത്തകനായിരുന്നു. അപ്പം സംഘടനാ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമൊക്കെ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചതിന് ശേഷമാണ് അമേരിക്കയിലേക്ക് ചേക്കേറുന്നത്. തീർച്ചയായും. അഭിഭാഷകരുടെ ഏതെങ്കിലും ഒരു പാരമ്പര്യത്തിലാണോ വന്നത് അതോ സ്വന്തമായിട്ടുള്ളൊരു? എന്റെ പിതാവിന്റെ സൈഡിലും മാതാവിന്റെ സൈഡിലും ആദ്യത്തെ വക്കീലും ആദ്യമായിട്ട് അമേരിക്ക വന്ന ആളും ഞാനാണ്. എന്തുകൊണ്ട് ഒരു തുടക്കക്കാരൻ? അപ്പം ഒരു കുടുംബത്തിന് തന്നെ ഒരു പുതിയ ദിശ സമ്പാദിച്ച ആള് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിൽ കൂടി. അമേരിക്കയിലെ ജീവിക്കുന്ന ആൾക്കാര് 50% ആൾക്കാരും സ്വന്തമായിട്ട് വില്ലുകളോ അല്ലെങ്കിൽ വിൽപ്പത്രങ്ങളോ ഒന്നും എഴുതി വെക്കാതെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ബേബി ബൂമേഴ്സിൽ തന്നെ 57% അമേരിക്കക്കാർക്കും അവരും ചെയ്യേണ്ട ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള ഒരു രേഖകളും അവർ ചെയ്യാതൊക്കെയാണ് ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പ്രയാസങ്ങൾ, പ്രതിബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡെത്ത്, ഡിസേബിലിറ്റി, അല്ലെങ്കിൽ ഒരു ഇൻകപ്പാസിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഇങ്ങനൊരു രേഖയുടെ ആവശ്യം. ബാങ്കിൽ ചെല്ലുമ്പോൾ പൈസ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല, ഒരാളുടെ മരണശേഷം സ്വത്തുക്കളുടെ അവകാശം, ഇങ്ങനെയൊക്കെയുള്ള പ്രതിബന്ധങ്ങൾ ഓരോ കുടുംബവും തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു വിഷയങ്ങൾ വരുമ്പോൾ ഒരു അന്നേരമാണ് ഒരു വക്കീലിൻ്റെ അല്ലെങ്കിൽ ഒരു അറ്റോണിയുടെ ആവശ്യം നമുക്ക് തോന്നുന്നത്. അപ്പോൾ താങ്കളുടെ ജീവിതത്തിൻ്റെ ഈ പരിധിയിൽ നിന്നുകൊണ്ട് ഇങ്ങനത്തെ കുറേ അനുഭവങ്ങൾ നേരിട്ടു എന്നുള്ളതുകൊണ്ട് താങ്കളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നിർബന്ധമായിട്ടും 3-4 കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. 1, വില്ല് അല്ലെങ്കിൽ ട്രസ്റ്റ്. 2, ലിവിംഗ് വിൽ. 3, ഡ്യൂറബിൾ പവർ ഓഫ് അറ്റോണി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിക്കേഡ് ട്രസ്റ്റ്. Jadayu Earth Center, a never-before-experience, a unique confluence of art, epic and adventure. Where else would you go to make this vacation memorable? JadayuEarthCenter.com. ആദ്യമായിട്ട് നമ്മുടെ ആളുകൾ ചെയ്യേണ്ടത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്ത് നിയമക്കുരുക്ക് കൂടാതെ നമ്മുടെ അനന്തരാവകാശികൾക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം കണ്ടെത്തണം. അതാണ് നമ്മുടെ എസ്റ്റേറ്റ് പ്ലാനിംഗ് എന്ന് പൊന്നോമന പേര് അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്യേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യുക, അതായത് ഇംപ്ലിമെൻ്റ് ഇറ്റ് ബിഫോർ യു നീഡ് ഇറ്റ് എന്നുള്ളൊരു ഒരു പദ്ധതി, ഒരു പ്ലാന് എല്ലാവരുടെയും മനസ്സിൽ കടന്നു കൊടുക്കുന്ന ഒരു വിഷയമാണ്. ഇപ്പം ഈ ഇന്നത്തെ ഈ സംസാരം പോലും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്, ആൾക്കാരെ പ്രബുദ്ധരാക്കുകയാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരാവശ്യത്തിന് വരുന്നതിന് മുമ്പ് നമ്മൾ തയ്യാറായിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക. ഇപ്പം ഈ അതിനകത്ത് ഒരു ലാസ്റ്റ് വില്ല് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ്മെൻറ്റ്, ഇത് സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഒരു ഒരു വില്ല് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അതിനു വേണ്ടി തയ്യാറാകണം, ഏതൊക്കെ രീതി ചെയ്യണം? എസ്റ്റേറ്റ് പ്ലാനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. 1, വില്ല്. 2, ലിവിംഗ് ട്രസ്റ്റ്. വില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവനവൻ സമാഹരിച്ച സ്വത്ത്, അദ്ദേഹം എഴുതുന്ന ആളുടെ കാലശേഷം ആർക്ക് ചെന്നെത്തണം എന്ന് ബില്ലിൽ നമ്മൾ പറയുന്നത്. അതുകൂടാതെ നമുക്ക് ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഗാർഡിയൻഷിപ്പ് ആരേറ്റെടുക്കും. അതുകൂടാതെ നമ്മുടെ മരണശേഷം നമ്മുടെ സ്വത്തുക്കൾ ഏതൊക്കെ രീതിയിൽ പോകണം, നമ്മുടെ റിമൈൻസ് എവിടെ സംസ്കരിക്കണം, അതൊക്കെ ഉദ്ദേശിച്ചാണ് സാറിന് വില്ലെഴുതുന്നത്. ഭാര്യയോ ഭർത്താവോ മരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ തുറക്കുവാൻ ബാങ്ക് അനുവദിക്കില്ല. അപ്പോൾ രണ്ടുപേരും വേണം. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന സാഹചര്യത്തിൽ സറോഗേറ്റ് കോർട്ടിൽ പെറ്റീഷൻ കൊടുത്തിട്ട് കോടതിയുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ സേഫ് ഡിപ്പോസിറ്റ് ലോക്കർ ബാങ്ക് തുറക്കുവാൻ. എസ്റ്റാബ്ലിഷ് ചെയ്യണം. തീർച്ചയായും. അത് അപ്രൈസസ് ഉണ്ടല്ലോ, പ്രൊഫഷണൽ അപ്രൈസസ് കൊണ്ട് ചെയ്യുന്നത്. ഈ സേഫ് ഡിപ്പോസിറ്റ് ബോക്സിൽ ഉള്ള കാര്യങ്ങൾ അതിനുള്ള സാധനം നമ്മൾ കൊണ്ടുവെക്കുമ്പം ആരെയും ബോധിപ്പിക്കാറില്ല അതിനകത്ത് എന്തൊക്കെയാണ് കൊണ്ടുവെക്കുന്നുള്ളത്. അപ്പം അത് അതിൻ്റെ ഉത്തരവാദിത്വം ഈ രണ്ടുപേർക്കും. അപ്പം ഞാൻ പറയാൻ പോകുന്ന സിറ്റുവേഷന്
ഒരു കാറപകടത്തിൽ ഈ രണ്ടുപേരും മരിച്ചുപോയി. മക്കൾക്ക് ഇതിന്റെ അവകാശം കിട്ടും ഈ സേഫ് ഡിപ്പോസിറ്റ് ബോക്സിൽ. കോടതി വിധി വാങ്ങിച്ചതിന് ശേഷം, കോടതി ഓർഡർ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ തുറക്കാനൊക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളോട് മക്കളെ കൂടെ അറിയിക്കണം, ഏതൊക്കെ ബാങ്കിൽ എങ്ങനെ ഉണ്ട്. തീർച്ചയായും അറിയിക്കണം. അതുപോലെ നമ്മൾ ബില്ലെഴുതി വെക്കുകയാണ്, ബില്ലെഴുതുകയാണെങ്കിൽ ആ ബില്ല് എവിടെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത്. സാറിന് ബില്ല് നമ്മുടെ റെക്കോർഡ് ചെയ്യാറില്ല, ഒരു കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാറില്ല. ഒരു ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് നമ്മൾ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന കാര്യം നമ്മുടെ മക്കളെ അറിയിക്കണം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളെ. നമ്മുടെ ബില്ലൊക്കെ നമ്മള് സബ് രജിസ്ട്രാർ ഓഫീസിൽ തീർച്ചയായും അങ്ങനെയില്ല. അപ്പൊ സാറിന് ഈ ബില്ല് എഴുതുമ്പോൾ ഇപ്പം അറ്റോണി ഇപ്പം എഴുതി കഴിഞ്ഞാൽ അറ്റോണിക്കില്ല ഒരു കോപ്പി കാണുമല്ലോ. അപ്പൊ അത് ഏത് അറ്റോണിയാന്നുള്ളതും ചിലപ്പോ കുട്ടികൾക്കൊന്നും അറിയത്തില്ല അങ്ങനെ ബില്ല് എഴുതുമ്പോ. അപ്പൊ അതിന് വീട്ടിലൊരു എവിടെയെങ്കിലും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വെച്ചിരിക്കണം. ഈ ബില്ല് എഴുതുന്നത് ഒരു അറ്റോണി തന്നെ ചെയ്യണമെന്നുണ്ടോ? തീർച്ചയായും. അല്ല, അതുകൊണ്ടല്ല, ഒരു ഒരു പേപ്പറിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ അതിനുള്ള വ്യത്യാസം എന്താ? ഒരു നോട്ടറൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബില്ലാകില്ല. ശരിയാണ്, തീർച്ചയായും. സ്റ്റേഷനറി കടയിൽ നിന്ന് കിട്ടുന്ന ബ്ലാങ്ക് ഫോം ഫില്ല് ചെയ്ത് നമുക്കൊരു ബില്ലുണ്ടാക്കാം. വ്യത്യാസം കസ്റ്റം മെയ്ഡ് ഷർട്ടും റെഡിമെയ്ഡ് ഷർട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ചിലടത്ത് ചെറുതായിട്ടിരിക്കും, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ വലുതായിട്ടിരിക്കും. നല്ലൊരു ഉദാഹരണമാണ് ഈ ഹെൽത്ത് കെയർ പവർ അറ്റോണി എന്ന് പറഞ്ഞാൽ. അതെന്താ? ഹെൽത്ത് കെയർ അല്ല, ഹെൽത്ത് കെയർ പ്രോക്സി ലിവിംഗ് ബില്ലുമാണ്. നമ്മൾ സാധാരണ ആ പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ നമ്മുടെ നേഴ്സ് വന്ന് കുറെ ഫോം നമ്മൾ കൊണ്ട് ഒപ്പിപ്പിക്കാറുണ്ട്. അന്നേരം നമ്മൾ എന്തൊക്കെ അറിഞ്ഞു അറിയാതെ എന്തൊക്കെ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. അതിലൊരു ഫോമാണ് ഹെൽത്ത് കെയർ പ്രോക്സി. ഈ ഹെൽത്ത് കെയർ ഞാൻ കുറച്ച് മുമ്പ് ഡ്യൂറബിൾ പവർ അറ്റോണി എന്ന് പറഞ്ഞല്ലോ. ആ എന്ന് പറയുന്ന പോലെ ഈ ഹെൽത്ത് കെയർ പ്രോക്സി എന്ന് പറയുന്നത് വേറൊരു പവർ ഓഫ് അറ്റോണിയാണ്. അത് അന്നേരത്തെ ആവശ്യം മാത്രമേ. അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ, നമ്മൾ എന്തെങ്കിലും കാരണവശാം ഇൻകപ്പാസിറ്റി നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഒക്കാത്ത സാഹചര്യത്തിൽ നമ്മളെ ആരെയാണോ ഏജന്റ് ആക്കുന്നത് ആ ആൾക്ക് ഹി ക്യാൻ സ്റ്റെപ്പ് ഇൻ ടു അവർ ഷൂസ് ആൻഡ് ആക്ട് ഓൺ ബിഹാഫ് ഓഫ് അസ്. പലപ്പോഴും എന്റെ ഓഫീസിൽ ബില്ലെഴുതാൻ വരുന്നവരോട്, പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരും പറയാറുണ്ട്, നിങ്ങൾ ലിവിംഗ് ബില്ല് കൂടെ എഴുതണമെന്ന് പറയാറുണ്ട്. ഇതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. എന്റെ ഒരു സുഹൃത്ത് വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ഭാര്യയുടെ ഒപ്പം കിടന്ന് ഉറങ്ങുകയായിരുന്നു. അദ്ദേഹം ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ തിരിച്ച് ബെഡിലേക്ക് വന്ന് ആ ബെഡിലേക്ക് വരുന്ന വഴിക്ക് മറിഞ്ഞു വീണു. ഭാര്യ നല്ല ഉറക്കം. 5 മണിക്ക് ഭാര്യ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ തൊട്ട് നോക്കിയ ഭർത്താവിനെ കാണുന്നില്ല. അപ്പോഴാണ് ഭാര്യ മനസ്സിലാകുന്നത് സ്വന്തം ഭർത്താവ് ആ കോറിഡോറിൽ മയങ്ങി കിടക്കുകയാണ്. അദ്ദേഹം 15 ദിവസം എൽ ഐ ജിയെ കിടന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ പിന്നെ ഹെൽത്ത് കെയർ പ്രോക്സി ഇല്ല. കാരണം ഹെൽത്ത് കെയർ പ്രോക്സി നമ്മൾ സുബോധത്തോടുകൂടി ആശുപത്രിയിൽ ചെന്നെങ്കിൽ മാത്രമേ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നുള്ളൂ, ലിവിംഗ് വില്ലും ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്ത് മരുന്ന് കൊടുക്കണം? അദ്ദേഹത്തിന് ICU 15 ദിവസം. അത് പിന്നെ മറ്റുള്ള എന്തെങ്കിലും ലൈഫ് സസ്റ്റെയിനിങ് മെഡിസിൻ കൊടുക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണോ വേണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു. പക്ഷേ ദൈവാധീനം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു. അപ്പം അതുകൊണ്ട് നമ്മൾ നിർബന്ധമായി നേരെ മറിച്ച് ലിവിംഗ് വില്ല് എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ ലിവിംഗ് വില്ല് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരാണ് എൻ്റെ ഏജന്റ്, ഇൻ ഓൺ ബിഹാഫ് ഓഫ് മീ ആർക്ക് എനിക്ക് വേണ്ടി ഡിസിഷൻ എടുക്കാം, ഏതൊക്കെ രീതിയിലുള്ള മെഡിക്കൽ കാര്യങ്ങൾ, CPR മറ്റേതുണ്ടല്ലോ, നമ്മുടെ വെജിറ്റേറിയൻ സ്റ്റേ ആയിക്കഴിഞ്ഞാണല്ലോ ഈ ട്യൂബ് ടെർമിനൽ ഇല്ലായി കഴിഞ്ഞാൽ എന്തൊക്കെ ഏതൊക്കെ രീതി വേണം എന്ന് നമുക്ക് ലിവിംഗ് വില്ല് ഡിക്റ്റേറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഗാർഡിയൻഷിപ്പ്, നമ്മുടെ ഒരു ഒരു പെട്ടെന്നൊരു സിക്നസ് വന്നു, കുട്ടികൾ അധികം പ്രായമായിട്ടില്ല, അപ്പം അത് ആ സിറ്റുവേഷനിലൊക്കെ എങ്ങനെയാ നമ്മള്? അല്ല, അപ്പോഴാണ് അതുകൊണ്ടാണ് പവർ ഓഫ് അറ്റോണി ചെയ്യുന്നത്. പവർ ഓഫ് അറ്റോണി ചെയ്യാറുണ്ട്. ഗാനേ ദംശിഹ നബിയേ മുഹമ്മദ് നബിയേ നബിമാരിലുള്ള നീതി. മെഡിക്കൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് അസറ്റ് പ്രൊട്ടക്ഷൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ താമസിക്കാം. 3 രീതി നമുക്ക് ചെയ്യാം. 1, നമ്മുടെ പ്രോപ്പർട്ടി ഗിഫ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം.
പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഗിഫ്റ്റ് ടാക്സ് അവിടെ ആപ്ലിക്കബിളായിരിക്കും. രണ്ടാമത്, നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, നമുക്ക് ആ പ്രോപ്പർട്ടിയിൽ ജീവിതകാലം മുഴുവൻ താമസിക്കാനുള്ള അധികാരം, ആ ലൈഫ് എസ്റ്റേറ്റ് എന്ന് പറയും. മൂന്നാമത്, നമ്മുടെ പ്രോപ്പർട്ടി ഇറിവോക്കബിൾ ട്രസ്റ്റ്, അതായത് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റുന്നു. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ താമസിക്കുന്നു, നമ്മുടെ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അപ്പോൾ മെഡിക്കേഡ് എലിജിബിലിറ്റി വരുമ്പോൾ നമ്മുടെ ഈ അസറ്റ്സ് ഉണ്ടല്ലോ, ഈ പ്രിൻസിപ്പിളായിട്ടുള്ള, അതൊരിക്കലും അവർ കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ സ്വത്തുക്കൾ നമ്മൾ ഇറിവോക്കബിൾ ട്രസ്റ്റിൽ മെഡിക്കേഡ് ട്രസ്റ്റിലേക്ക് മാറ്റുന്നു. അപ്പം നമ്മുടെ അസറ്റ്സ് പ്രൊട്ടക്ട് ചെയ്തു. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ആ ഇൻകം മെഡിക്കൽ എലിജിബിലിറ്റിക്ക് വരുമ്പോൾ അവർ നോക്കും. ഈ വില്ല് ഇപ്പം നമ്മുടെ നാട്ടിൽ, നമുക്കെല്ലാം നാട്ടിൽ വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ നമ്മളിവിടെ എഴുതുന്ന വില്ലുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഓക്കെ, അതൊരു നല്ല പോയിന്റാണ്, അത് വ്യക്തമാകണം. കാരണം ഇവിടെയുള്ളവർക്കെല്ലാം നാട്ടിലെ സ്വത്തുക്കൾ ഉള്ളവരുണ്ട്. അപ്പം നാട്ടിൽ അവർ അവിടെ വേറെ ബില്ല് എഴുതി വെക്കും, അപ്പം ഇവിടെ വേറെ ബില്ല് വേണം. പറഞ്ഞുതരാം, അമേരിക്കൻ കോടതികൾക്ക് ഇന്ത്യൻ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. നമ്മൾ നമ്മുടെ ഇവിടുത്തെ എഴുതുന്ന വില്ലിനകത്ത് നാട്ടിൽ പാലാൽ അല്ലെങ്കിൽ മണിമയുള്ള വസ്തുവിനെ എഴുതിയിരിക്കട്ടെ, നമുക്ക് ഇവിടെ സരോഗേറ്റ് കോർട്ടിൽ പോയിട്ട് നമുക്ക് ഒരു കോടതി വിധി സമ്പാദിക്കാം. ആ കോടതി വിധി നടപ്പിലാക്കാൻ അമേരിക്കൻ കോടതികൾക്ക് നാട്ടിൽ നടപ്പാക്കാനുള്ള അധികാരമില്ല. അത് ഇവിടുന്ന് നമ്മൾ ഈ ഫോറിൻ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ് അത് എടുത്ത് അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതി പോയി ഒറിജിനൽ പെറ്റീഷൻ അത് ഫയൽ ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഭൂമി, നമ്മുടെ വസ്തു എവിടെയാണോ കിടക്കുന്നത് ആ പ്രദേശത്തെ ഡിസ്ട്രിക്ട് കോർട്ടിൽ പോകും. ആ ഡിസ്ട്രിക്ട് കോർട്ടിൽ നിന്ന് സബ് കോർട്ടിൽ പോകും. ഈ ഹൈക്കോടതിയിലുള്ള ഒ പി കൊടുത്ത് ഡിസ്ട്രിക്ട് കോർട്ടിൽ പോയി, ഡിസ്ട്രിക്ട് കോർട്ടിന് സബ് കോർട്ടിൽ പോയി, ഇതെല്ലാം കൂടെ അത് കഴിഞ്ഞ് സബ് കോർട്ടിൽ നിന്ന് പിന്നെ വ്യവഹാരം തുടങ്ങി ഇത് തീരുമ്പോഴത്തേക്കും വർഷങ്ങൾ പലതും പിടിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ പോയി നിൽക്കാനുള്ള സാധിക്കത്തില്ല, അല്ലെങ്കിൽ അത് നടത്തിയെടുത്തുകൊണ്ട് പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമുക്ക് നാട്ടില് വസ്തുവും ഭൂമിയും ഉണ്ടെങ്കിൽ വിൽപ്പത്രം എഴുതി തൊട്ടടുത്ത് നമ്മുടെ നാട്ടിലുള്ള സബ് രജിസ്റ്റർ ഓഫീസിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അവിടെ അന്നേരം അവര് മക്കൾ വരണമെന്നില്ലല്ലോ, വേണ്ട. പക്ഷെ ആ മക്കൾക്ക് എന്തെങ്കിലും കാരണവശാൽ അത് പിന്നെ വിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതി വിനിമയ പിന്നെ എന്താ ക്രയ വിക്രയം ചെയ്യണമെങ്കിൽ തീർച്ചയായും മക്കൾ പോകണം. അപ്പൊ അവിടെ അവിടെ ചെന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിൽ മാത്രമേ അത് വില്ല എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ഈ നാട്ടിലെ സ്വത്തുക്കള് സംബന്ധിച്ചിട്ട് ഒരു ലയബിലിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ, അമേരിക്കയിലൊരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് നമ്മുടെ നാട്ടിലെ അസറ്റുമായിട്ട് അത് ഹുക്ക് ചെയ്യാൻ പറ്റുമോ? ക്ലെയിം ചെയ്യാം, തീർച്ചയായും ക്ലെയിം ചെയ്യാം. പക്ഷേ ഇവിടെ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ടീഡിയസ് പ്രോസസ്, അതൊക്കെ നടത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഇറ്റ് വിൽ ടേക്ക് ടൈം. ഫൈനാൻഷ്യലി ഹാർഡ്ഷിപ്പ് ഉണ്ടാവും, സമയം കുറേയെടുക്കും, വളരെയധികം സമയം. ഇങ്ങനെ പണ്ട് ഇങ്ങനെ പല കഥകൾ കേട്ടിട്ടുണ്ട്, പലരുടെയും പിന്നെ പണം വാങ്ങിച്ചിട്ട് നാട്ടിലിട്ട് മുങ്ങി ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ നാട്ടിൽ പോയി വഴക്കുണ്ടാക്കി പൈസ വാങ്ങിക്കുകയാണ്, അങ്ങനെയുള്ള കുറെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. ഇപ്പോഴത്തെ പുതിയ പിന്നെ ഈ പാൻ കാർഡിന്റെ സിസ്റ്റം ഒക്കെ വരുമ്പോൾ അങ്ങനെ ഈ ഇങ്ങനെ കൊടുക്കാനുള്ള, കിട്ടാനുള്ള പണത്തിന്റെ പേരിൽ നമുക്ക് നാട്ടിലെ സ്വത്തുക്കളുടെ പേരിലുള്ള അവകാശങ്ങൾ നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതല്ല, ട്രാൻസാക്ഷൻ നടക്കുന്ന അമേരിക്കൻ ജൂറിസ്ഡിക്ഷനല്ലേ. അപ്പൊ അത് ഇവിടെ എസ്റ്റാബ്ലിഷ് പരിധി അല്ല, അത് ഇവിടെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ ജഡ്ജ്മെന്റ് ആവണം. നമ്മളൊരാൾ പ്രോമിസറി നോട്ട് കൊടുത്തിട്ട് നമ്മൾ പണം വാങ്ങുന്നു, പണം തിരിച്ചു കൊടുക്കുന്നില്ല, നമ്മളെടുത്തോട്ടടുത്ത സിവിൽ കോർട്ടിൽ പോകുന്നു, കോടതിയിൽ നിന്ന് ജഡ്ജ്മെന്റ് വാങ്ങുന്നു, ആ ജഡ്ജ്മെന്റും കൊണ്ടാണ് വീണ്ടും നമ്മൾ ഹൈക്കോർട്ടിൽ പോകുന്നത്. ഹൈക്കോർട്ടിന് പോയിട്ട് ആ പിന്നെ ഹൈക്കോർട്ടിന് സബ് കോർട്ടിൽ പോകും, മുനിസിപ്പൽ കോർട്ടിൽ പോകും, വീണ്ടും ശങ്കരായസ് ഉണ്ട് കോക്കനട്ട് ട്രീ, പിന്നെയും കിടപ്പുണ്ട്, പിന്നെയും വർഷങ്ങൾ പോകും. അപ്പൊ നാട്ടിലൊരു വക്കീലിനെ റീട്ടെയിൻ ചെയ്യണം, നമ്മൾ നാട്ടിൽ പോയി വന്നുകൊണ്ടിരിക്കണം, കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ പറയും പോയേ പോകട്ടെ എന്ന് ഉദ്ദേശിക്കും. ഇപ്പൊ സാധാരണഗതിയിൽ നമ്മളെ നമ്മുടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്, നാട്ടിലെല്ലാവർക്കും അവരുടേതായിട്ടുള്ള അവകാശങ്ങൾ കിടപ്പുണ്ട്. അത് എങ്ങനെ അത് നമ്മുടെ
തലമുറയ്ക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് വലിയൊരു ശ്രമകരമായ ഇടപെടലാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിലൊക്കെ ഒരു സ്ഥലം വിൽക്കാനും വാങ്ങിക്കാനും അതുപോലെ തന്നെ നാട്ടിലെ ആൾക്കാർ അത് നമ്മൾ ചിലപ്പം വളരെ സ്നേഹത്തിൽ സൗഹാർദ്ദത്തിൽ അവിടെ താമസിക്കാൻ ഏൽപ്പിച്ചവർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാതിരിക്കുകയും ലോക്കൽ ഗവൺമെന്റും പോലീസും ഒക്കെ അവരെ പ്രൊട്ടക്ട് ചെയ്യും. നമ്മളവിടെ ചെന്നിട്ട് വേറൊരു വീട്ടിൽ പോയി താമസിക്കുകയും സ്വന്തം വീട്ടിലേക്ക് കാലുപോലും എടുത്തു വെക്കാൻ കഴിയാത്ത അനവധി കഥകൾ നമ്മുടെ ചുറ്റും കേൾക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഫലപ്രദമായിട്ട് എന്തെങ്കിലും നമുക്കായിട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു നിയമപരമായിട്ടുള്ള ഒരു എന്തെങ്കിലും പോംവഴികളുണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്? എന്തെങ്കിലും നമുക്ക് പ്രയോജനകരമായ സഹായ വസ്തുങ്ങൾ നീട്ടുമെന്ന് വിശ്വാസമില്ല. കാരണം നമ്മളിൽ നല്ല ശതമാനം ആളുകളും സിറ്റിസൺസാണ്, നമ്മൾ വോട്ടേഴ്സ് അല്ല. നമുക്ക് വോട്ട് ബാങ്ക് ഇല്ല. നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെ തീർച്ചയായും അവരെ ഒരു വ്യൂഹത കാണിക്കും. അത് തീർച്ചയാണ്. ഞാനൊരു മാധ്യമ സമ്മേളനത്തിൽ ഇതുപോലെ നാട്ടിൽ നിന്ന് വന്ന കുറെ മാധ്യമക്കാരോടുള്ളൊരു സംവാദത്തിനിടയിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തപ്പോഴ് അവർ പറഞ്ഞു, നിങ്ങൾ ഗൾഫുകാരോട് വേറൊരു മുഖവും അമേരിക്കക്കാരോട് മറ്റൊരു മുഖവും കാണിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെ നേരെ മുഖത്ത് നോക്കി ഇങ്ങനെ മറുപടി പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ എന്നും തിരിച്ചു പോകുന്ന ഞങ്ങൾക്കറിയാം, നിങ്ങൾക്കിവിടെ ഒരു അവകാശം ഇല്ലാത്തവരാണ്. നിങ്ങളുടെ സ്വത്തുക്കളിലേക്കാട്ടി കൂടുതൽ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഞങ്ങളുടെ വോട്ടർമാർക്കോട് അവർ പറയുന്നത് ഞങ്ങൾ കേൾക്കുള്ളൂ. അപ്പം ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ പോലും അമേരിക്കക്കാരൻ രണ്ടാം തരമാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചൊരു വലിയ ചർച്ച കുറച്ചു കാലം മുമ്പ് ഉണ്ടായി. അപ്പൊ ഇവിടെ ഒരു സംഘടന ഉണ്ടാക്കിയിരുന്നു, അതിനകത്ത് ഒന്ന് രണ്ട് യോഗങ്ങൾ ഞാനും പോയിരുന്നു. എങ്ങനെ നമ്മുടെ അമേരിക്കൻ മലയാളികളുടെ സ്വത്തുക്കളെ സംരക്ഷിക്കാനായിട്ട് നിയമപരമായിട്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു സബ് കമ്മിറ്റി പോലെ ഉണ്ടാക്കിയിട്ട് ആഭ്യന്തരവകുപ്പിന്റെ കീഴിൽ ഉണ്ടാക്കിയിട്ട് നോർക്കയുടെ കീഴിൽ പ്രവർത്തിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ എനിക്ക് തോന്നുന്നു താങ്കളും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ? ഞാനും കുറെ മീറ്റിങ്ങുകളൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് ഏറ്റവും കൂടുതൽ അവസാനം ഞാനിപ്പോൾ അറിയുന്നത് അത് ഇവിടുത്തെ അമേരിക്കയിലെ സമുന്നത നേതാക്കന്മാർ തന്നെ ഇടപെട്ടത് മുഴുവൻ കുളവാക്കി അതൊരാവശ്യമില്ല, പ്രവാസി കാര്യാലയത്തിൻ്റെ കീഴിൽ കൂടെ പോകുന്നു, അങ്ങനെ ഒരു സ്വപ്നം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം അനവധി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇതുപോലെ ചെറിയുള്ള സംഭാഷണങ്ങൾ കൂടി ആൾക്കാരെ ബോധവൽക്കരിപ്പിക്കുക, നമ്മുടെ ഇവിടെയുള്ള സ്വത്തുക്കൾ സൂക്ഷിക്കുക, അതുപോലെ തന്നെ നാട്ടിലെ കാര്യങ്ങൾ സൂക്ഷിക്കാനായിട്ട് അതുപോലെ തന്നെ ഫോക്കാനായും ഫോമായും എന്നുള്ള സംഘടനകൾ കൂടി അവർക്ക് മുന്നിട്ടുണ്ടോണ്ട് എന്തെങ്കിലും ഫോം വഴികൾ കണ്ടുപിടിച്ചിട്ട് നാട്ടിലുള്ള അമേരിക്കക്കാരുടെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ളൊരു സംവിധാനം കൂടി എടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താങ്കളും ഫോക്കനായുടെ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ആ രീതിയിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഫൊക്കാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്ത് കഥകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ശ്രീ വയലാർ രവി ആയിരുന്നു നമ്മുടെ പ്രവാസികാര്യമന്ത്രി. അദ്ദേഹം വന്നപ്പോൾ ഞാനൊരു വലിയൊരു നിവേദനം കൊടുത്തിരുന്നു, ഒരു രണ്ട് രണ്ടര പേജ് എഴുതി കൊടുത്ത് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ പറഞ്ഞിട്ട് ഒസിഐക്കാളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അന്ന് ഞാൻ പറഞ്ഞൊരു ആവശ്യം, നമ്മൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, അപ്പോൾ നമുക്ക് ഇവിടെയും വോട്ട് ചെയ്യാം, ഇന്ത്യയിലും വോട്ട് ചെയ്യാം. ഇസ്രായേലിനും അങ്ങനെ പല ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കുണ്ട്. അതുപോലെ ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സിറ്റിസൺഷിപ്പ് തരാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള പ്രയാസങ്ങൾ, കാരണം നമ്മൾ വോട്ടേഴ്സാണ്, അപ്പൊ തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ ഗവൺമെന്റ് നമ്മുടെ നിവേദനങ്ങൾ നമ്മുടെ നിർദ്ദേശങ്ങൾ കേൾക്കും. അതിനെ നമുക്ക് ന്യായമായ തീർപ്പ് കൽപ്പിക്കും എന്നെനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നമ്മൾ ഇന്ത്യയിൽ കിട്ടണം. അത് നടക്കുമെന്നുള്ളത് ഒരു വിദൂര സ്വപ്നമാണ്. അല്ല, വിദൂര സ്വപ്നമല്ല, കാരണം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പണം കൊണ്ടുവരും വിദേശ മലയാളികളാണ്. ശരിയാണ്, അമേരിക്കയിൽ നിന്നുള്ള പണം കൂടുതൽ പോകുന്നില്ല എന്നൊരു സത്യമായിരിക്കാം. കാരണം നമ്മൾ അവിടെ പോയി കഴിഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തിനും ജീവനും പലപ്പോഴും ഒരു ഗ്യാരണ്ടിയും സർക്കാർ തരുന്നില്ല. ഇവിടെയുള്ള പല ആളുകളും നാട്ടിൽ പോയി, നമ്മൾ രാഷ്ട്രീയം പറയാനും ശ്രമിക്കണം, നാട്ടിൽ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ രട്ടയപ്പിസം പ്രത്യേകിച്ച് പല ആൾക്കാരും ചെയ്യുന്നില്ലെന്ന് സത്യമാണ്. Jedi World Center, a never before experience, a unique confluence of art, epic and adventure. Where else would you go to make this vacation memorable? JediWorldCenter.com. പിന്നെ നിയമപരമായിട്ട് ഇവിടെയുള്ള അറ്റോർണീസിന്റെ എന്തെങ്കിലും സംഘടനകളുണ്ടോ ഇപ്പം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്?
അല്ല, എല്ലാവരും ഇവിടെ കാര്യം അറ്റോണിമാര് മാത്രമല്ല, എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു അറ്റോണീസിന്റെ ഒരു സംഘടന ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകതയുള്ള സാഹചര്യത്തിൽ മലയാളി അറ്റോണീസ് അമേരിക്കയിലുള്ള ഒരു സംഘടന ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഈ ഇതുപോലുള്ള വിഷയങ്ങൾ ഏകോപിപ്പിച്ച് നല്ലൊരു മാർഗനിർദ്ദേശം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മാർഗനിർദ്ദേശം കൊടുക്കാം, പക്ഷെ ഇത് ആര് കേൾക്കും, ആര് ഇംപ്ലിമെന്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദിച്ചത്. കാര്യം ഇങ്ങനെ കേൾക്കുന്നവർക്കേ വാട്ട് ഈസ് ദർ ഇൻട്രസ്റ്റ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമെന്നേ. അല്ല, ആശയപരമായിട്ടൊരു ക്രോഡീകരണം ഉണ്ടാകേണ്ടത് ആവശ്യം. അല്ല, നല്ല ഇവിടെ നല്ല നിർദ്ദേശമാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഓരോരുത്തരും നിങ്ങളാണ് വ്യക്തിപരമായിട്ട് ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത്, അവരുടെ വിഷമത്തിലും പ്രയാസങ്ങളിലും അവർക്ക് വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതൊന്നും പബ്ലിക്കിലോട്ട് പോകുന്നത്, അപ്പൊ അതിനൊരു ക്രോഡീകരണം ഉണ്ടാവുകയാണെങ്കിൽ എനിക്കൊന്നും അമേരിക്ക തന്നെ വിവിധ ഭാഗങ്ങളിലുള്ള അറ്റോർണീസ് അല്ലാണ്ട് ഒന്നിച്ച് കൂടിയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത് നല്ലതായിരുന്നു. തീർച്ചയായും വളരെ നല്ലൊരു നിർദ്ദേശമാണ്. അതിന്റെ തുടക്കം നമ്മുടെ കലാവതിയിൽ തന്നെ ആയിക്കോട്ടെ എന്ന് എനിക്കൊരു നിർദ്ദേശമുണ്ട്. ഇത്രയും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ വളരെ ആൾക്കാർക്ക് വളരെ എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞത്. ഇത് പലതും പലരും എല്ലാവർക്കും അറിയാമെന്ന് പറയാറുണ്ടെങ്കിൽ പോലും വളരെ ഡീറ്റെയിൽ ആയിട്ട് താങ്കൾ ഇത് വളരെ വിശദീകരിച്ചു ഇവിടെ കൊടുത്തു. അത് വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെടും. അതുപോലെ തന്നെ നാട്ടിലെ നമ്മുടെ പ്രോപ്പർട്ടിയുടെയും നമ്മുടെ ബുദ്ധിമുട്ടുകളുടെയും ചില അലയിളികളൊക്കെ ഇവിടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ അറ്റോണികളുടെ ഒരു കൂട്ടം നമ്മുടെ പുറകിലുണ്ട്. അവരൊന്ന് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു നല്ലൊരു ആശയ സങ്കേതം ഉണ്ടാക്കിയിട്ട് വിദേശ മലയാളികളെ, പ്രത്യേകിച്ചിട്ട് അമേരിക്കയിലുള്ള സാഹചര്യത്തിൽ അവരെ ഉപദേശിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ സർക്കാരിനും അതുപോലെ തന്നെ നാട്ടിലെ നിങ്ങളുടെ അറ്റോണി ക്ലബ്ബുകളില്ലേ, അപ്പോൾ അവരുമായിട്ടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ദിശ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് ഈ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. തങ്ങളുടെ വിലപ്പെട്ട സമയം വാക്കനാടിയിലേക്ക് വന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞുള്ള സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഈ അഭിമുഖം നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് ഞങ്ങൾ കരുതുന്നു. വാൾക്കണ്ണാടിയുടെ പുതിയ ലക്കവുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.